നമ്മുടെ മുഖത്തെ ഒരു 40 ഏജ് ഒക്കെ കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ വരില്ലേ ഇവിടെ ഇങ്ങനെ കവിളിന്റെ മുകളിൽ ഒരു ബ്ലാക്ക് കരിമങ്കൽ എന്ന് പറയും അങ്ങനെ ഒരു അടയാളം വരും ഇവിടെ ഇങ്ങനെ വരില്ലേ അപ്പോൾ ആ കരിമങ്കൽ എന്ന് പറഞ്ഞ ആ സംഭവം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുർവേദിക് പാക്കിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാത്രമല്ല നമ്മൾ ഇങ്ങനെ ടൂ വീലർ ഒക്കെ ഓടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈയിന്റെ മുകളിലൊക്കെ ഇങ്ങനെ സൺ ടാൻ ഉണ്ടാവും കരിവാളിപ്പ് വന്നിട്ടുള്ള ആ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ടിപ്പാണിത് നമ്മുടെ മുഖത്ത് ഉണ്ടാവില്ലേ കാക്കാപ്പുള്ളി ഈ കാക്കാപ്പുള്ളി പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല അതൊന്ന് ഷേഡ് ഒരു കുറച്ചും കൂടി ലൈറ്റ് ആക്കും അതിന്റെ അത്ര അട്രാക്ഷൻ ഉണ്ടാവില്ല ആ ബ്ലാക്ക് കളർ അപ്പൊ അത് കുറച്ചും കൂടി ലൈറ്റ് ആക്കും അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആയുർവേദിക് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഏലാദി ചൂർണം എന്ന് പറയുന്ന ഒരു ചൂർണമാണ് ഇത് നമുക്ക് ആയുർവേദ കടകളിൽ നിന്നും അങ്ങാടി മരുന്നുകൾ വിൽക്കുന്ന ആ കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ഞാൻ മേടിച്ചിരിക്കുന്നത് കോട്ടക്കലിന്റെ ഏലാദി ചൂർണ്ണമാണ് ഒരു പാക്കറ്റിന് 20 രൂപയാണ് അപ്പൊ വളരെ വില കുറഞ്ഞ ഒരു ആയുർവേദ മരുന്നാണ് ചെറിയൊരു വില നമുക്ക് വരുന്നുള്ളൂ അപ്പൊ അത് നല്ലൊരു പാക്കാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇത് നമുക്ക് ഓരോ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത് കാരണം ഞാൻ തേക്കുന്നത് പാൽ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് സ്കിന്നിന് പാലാണ് സ്യൂട്ട് ആവുന്നത് അപ്പൊ നിങ്ങളെ സ്കിന്നിന് പാലോ അല്ലെങ്കിൽ മോരോ അല്ലെങ്കിൽ തൈരോ ഇതിൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയും ഓളം ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാ ഏലാദി ചൂർണം കോട്ടക്കൽ ആയുർവേദശാലേൻ്റെയാണ് ഏലാദി ചൂർണം ഇതിന് 20 രൂപയാണ് അപ്പോൾ ഇതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് 1.5 ടീസ്പൂൺ ഏലാദി ചൂർണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും കാരണം അത് ഇങ്ങനെ പൊന്തി കിടക്കും വെള്ളത്തിലിങ്ങനെ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ കുറച്ചൊരു തരിതരിങ്ങന ഉണ്ടാവും ഈ ഒരു പൊടിക്ക് കുറച്ചൊരു തരിതരിങ്ങന ഉണ്ടാവും ഈ ഒരു പൊടിക്ക് അപ്പോൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ദിവസവും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്തിട്ടിങ്ങനെ കൊടുക്കരുത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ മസാജ് ചെയ്യുന്നത് സ്കിന്നിന് നല്ലതല്ല അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾക്ക് ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല മിക്സിങ് ആയിട്ടുണ്ട് അധികം ലൂസ് ആവണ്ട അപ്പം നമുക്കിങ്ങനെ മുഖത്തിട്ടാൽ താഴോട്ട് ഒഴുകി വരും കുറച്ചൊരു തിക്ക് വേണം പിന്നെ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് യൂസ് ചെയ്യാൻ ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ട് അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം തന്നെ ഒരു തുണി എടുത്ത് ഇളം ചൂടുള്ള വെള്ളത്തിലൊന്നും മുക്കിയിട്ട് മുഖത്തൊന്ന് നന്നായിട്ട് ഒന്നിങ്ങനെ മുകളിലോട്ട് ചെയ്യണം കേട്ടോ ഒന്ന് അമർത്തിയിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുക ഒരിക്കലും നമ്മൾ താഴോട്ട് ചെയ്യരുത് കാരണം നമ്മുടെ ഇവിടെ ഈ സ്കിന്ന് ചുളിയാനും താഴോട്ട് തൂങ്ങാനും സാധ്യതയുണ്ട് അപ്പം നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുക അപ്പോൾ ഈ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ തുടയ്ക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് സ്കിന്നിലേക്ക് എഫക്റ്റ് ചെയ്യും ഇത് മസ്റ്റ് ആയിട്ട് എല്ലാവരും ചെയ്യണം ഇനി നമുക്കിത് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുകളിലേക്ക് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ കഴുത്തിനും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം
നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ആയുർവേദിക് പാക്കാണ്. അപ്പൊ ഈ കരമ്പങ്കല്ലുള്ള ആളുകളൊക്കെ ഇതെന്തായാലും ഒന്ന് ചെയ്യണം, കാരണം നല്ല റിസൾട്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം അറിയാം, നന്നായിട്ട് കഴുത്തിന്റെ മുകളിലൊക്കെ തേച്ച് കൊടുക്കണം. നല്ലൊരു സ്മെല്ലാണ് ഇത്, നല്ലൊരു ആയുർവേദിക് മരുന്നിന്റെ ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ട്. ഇപ്പൊ നന്നായിട്ട് ഡ്രൈ ആവുന്ന വരെ നമ്മളിത് മുഖത്ത് വെക്കണം കേട്ടോ, അല്ലാതെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഇത് വാഷ് ചെയ്യരുത്, അതിന്റെ റിസൾട്ട് കിട്ടില്ല നമുക്ക്. നന്നായിട്ട് ഡ്രൈ ആവുന്ന വരെ നമ്മളിത് വാഷ് ചെയ്യണം, അല്ല ഡ്രൈ ആയിട്ട് മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. അപ്പം ഞാൻ നിങ്ങളെ മുന്നേ വാഷ് ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാമല്ലോ. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വെള്ളം കൊണ്ടൊന്ന് ഒപ്പിക്കൊടുക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിങ്ങനെ വല്ലാണ്ട് വലിഞ്ഞിട്ടുള്ള ആ ഒരിട്ട് നമ്മൾ തുടയ്ക്കുമ്പോൾ പെട്ടെന്ന് കിട്ടൂല. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒരു തുണി നനച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം. ഓക്കെ, എന്നാലും ഇത് തുടയ്ക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആണ്. ഇപ്പൊ റിസൾട്ട് കാണുന്നില്ല, നിങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ തുടയ്ക്കുന്നത്. നല്ല ഒരു വ്യത്യാസമുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് ഈ കരിമങ്കല്ലുള്ള ആളുകൾ എന്തായാലും ചെയ്ത് നോക്കുക, കാരണം നല്ല വ്യത്യാസം കിട്ടുന്ന ഒരു ആയുർവേദിക് പാക്കാണിത്. ഒരു കെമിക്കലും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ കരിമങ്കല്ലിനെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇങ്ങനെ തുടച്ചിട്ട് ശരിക്കും പോണില്ല, ഞാനത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിതിങ്ങനെ അപ്ലൈ ചെയ്ത സമയത്ത് വല്ലാതെ ഇങ്ങനെ സ്ക്രബ് ചെയ്യരുത്, കാരണം കുറച്ച് റഫാണ് ഈ ഒരു ചൂർണം. അപ്പം നമ്മൾ പതുക്കെ ഒന്നിങ്ങനെ മെല്ലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വേണമെങ്കിൽ മെല്ലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ മുഖത്ത് ഇങ്ങനെ ചുളിവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ, പല ആളുകൾക്കും ഈ കരിമങ്കല്യത്തിൻ്റെ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും. തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ദിവസവും ഇത് അപ്ലൈ ചെയ്യാം, അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ തൈരിലോ പാലിലോ അല്ലെങ്കിൽ മോരോ ഏതിന് വേണമെങ്കിലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കിന്നിന് ഏതാ ബെറ്റർ ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അതെടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വരാം, കണ്ടില്ലേ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്കൊന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്താ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല വ്യത്യാസമുള്ള നല്ലൊരു ആയുർവേദിക് പാക്കാണിത്. അധികം നമുക്ക് പൈസ ചിലവൊന്നുമില്ലാത്ത ഒരു പാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബൈ.